അഞ്ഞൂറ്റി അറുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ എന്റെ നേരെ മൂന്ന് തവണ ബോംബ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് അന്നോ അന്നുണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എഴുപത്തിയെട്ട് വെട്ടുകളാ വെട്ടിയത് ഇറച്ചിക്കടയില് ഇറച്ചി നോർക്കൂലോ ആ കത്തിയായിരുന്നു അവർ കൊണ്ടു അത് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ മൂന്നായിട്ട് വെട്ടി പിന്നെ കേൾക്കുന്ന ഇറങ്ങടാ പുറത്തുനിന്നോ കൃത്രിമം നടത്തി അവർ നമ്മൾ കരണ്ട് കക്കുന്നു എന്നുള്ള ഒരു കേസ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി വായ്പത്തി അതിനകത്ത് കയറും കഴുകും ഒരു വർഷം എന്നെ കണ്ട് ഈ ടോയ്ലറ്റ് വർക്കേസിൻ്റെ അപ്പോൾ ആ രണ്ട് പരിപാടിയാണ് നമ്മുടെ കൂലി രാഷ്ട്രീയക്കാരുടെ പ്രശ്നം എന്താ ഇവർക്ക് പറയുമ്പോൾ പറയുമ്പോൾ അവർക്ക് ആവശ്യപ്പെടുന്ന കാശുപെട്ടു നമസ്കാരം പ്രത്യേക ആമുഖങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് സാബു ജേക്കബ് എന്ന കിറ്റക് സാബു കിഴക്കമ്പലത്തെ സാബുവിൻ്റെ സാമ്രാജ്യത്തിൽ ഒരു വലിയ സന്ദർശനത്തിലായിരുന്നു ഞാൻ കിറ്റക്സുമായി ബന്ധപ്പെട്ട കമ്പനികൾ കിറ്റക്സിൻ്റെ ട്വൻറ്റി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയുടെ ഭരിക്കുന്ന പഞ്ചായത്ത് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഒടുവിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് ഒരു മധുര സംഭാഷണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു നമസ്കാരം ഞാൻ അങ്ങയുടെ ചേട്ടനെ ബോബിയെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വളരെ ഞാൻ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ആളാണ് എം സി ജേകബ് സാർ പിതാവ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എം സി ജേകബ് സാർ ഈ കമ്പനി തുടങ്ങിയതും ഈ കമ്പനി വളർന്നതുമായ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാവ് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങയെ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങേടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടു ഐസക്കെന്ന് പറഞ്ഞ സുഹൃത്തിനെ കണ്ടു അങ്ങയെ കാണുമ്പോൾ അങ്ങയുടെ ഒരു പ്രചോദനവും റോൾ മോഡലും പിതാവാണെന്ന് തോന്നാറുണ്ട് പ്രതി ബോബി ചേട്ടനാവട്ടെ കുറച്ചുകൂടെ തണുപ്പനാണ് പക്ഷെ അങ്ങനെയല്ല പിതാവിൻ്റെ ആ ഒരു ഒരു എന്താ പറയുന്നത് ചൂടും ചുണ ശരിക്കും അങ്ങനെയാണ് പിതാവ് ഏത് തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ടങ്ങേ എൻ്റെ ഫാദർ ഞങ്ങൾ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അമ്മയും അങ്ങനെ തന്നെ ചാച്ചൻ എന്നാ വിളിക്കാറ് അപ്പോൾ ചാച്ചനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് ഒരു മിക്സ്ഡ് ക്യാരക്ടറാണെന്ന് പറയാം പക്ഷേ ചാച്ചൻ എന്നെപ്പോലെ തന്നെ ചൂടനും അതായത് ഒരു അനീതി കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ലാത്ത ഒരാളായിരുന്നു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഒരിക്കൽ ഒരു ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥൻ വന്ന് രണ്ടായിരം രൂപ ഞങ്ങൾക്ക് മാസം തരണം നിങ്ങൾ ആ തുകയ്ക്കുള്ളത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് സ്കൂൾ വിട്ട് അവിടെ വന്ന് നിൽക്കുന്ന സമയത്താണ് കമ്പനി കമ്പനിയിൽ അലുമിനിയം കമ്പനിയിൽ അപ്പോൾ പിന്നെ കേൾക്കുന്നത് ഇറങ്ങടാ പുറത്തുനിന്നാണ് അപ്പോൾ പക്ഷേ അവരവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ചെയ്തത് അവിടെ പോയിട്ട് ഈ മീറ്ററിൽ കൃത്രിമം നടത്തി കൃത്രിമം നടത്തി അവർ നമ്മൾ കരണ്ട് കക്കുന്നു എന്നുള്ള ഒരു കേസ് ഉണ്ടാക്കിയവർ അവർ വൈരാഗ്യപൂർവ്വം ഉണ്ടാക്കിയതാണ് അത് കഴിഞ്ഞിട്ട് ഒത്തുതീർപ്പിന് വന്നു പക്ഷെ ഫാദർ പറഞ്ഞു ഇനി ഇതിനു വേണ്ടിയിട്ട് പത്ത് കോടി ചിലവാക്കിയാലും ശരി ഞാനിത് തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞു കേസിന് പോയി അവരെ ശിക്ഷ മേടിച്ചു കൊടുത്തതാണ് അപ്പോൾ അപ്പോൾ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ വന്ന് അതേ സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ വന്നിട്ട് എനിക്ക് രണ്ടായിരം അല്ല ഇരുപതിനായിരം ചോദിച്ചാൽ കൊടുക്കും അതെ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് കിട്ടിയാലാണ് ഇത് ചെയ്യോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീഷണി പിന്നെ അവിടെ നടക്കുന്നത് ഒരു യുദ്ധമായിരിക്കും അത് അപ്പോൾ അത് അത് ഞാനും അതുപോലെയൊക്കെ തന്നെയാണ് കാരണം ചേട്ടൻ കുറച്ചൊരു സാധു സാധുമാണ് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഗുണവും കാരണം പലപ്പോഴും ഞാൻ എടുത്തു ചാടും ചേട്ടൻ വളരെ സൗമ്യതയിൽ പെരുമാറും അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് കോമ്പിനേഷനും കൂടി വരുന്നതുകൊണ്ട് എൻ്റെ എടുത്തുചാട്ടത്തിൽ പലപ്പോഴും എന്നെ കൺട്രോൾ ചെയ്യും അപ്പോൾ അതൊരു ഗുണമാണ് അതേ സമയത്ത് ഇന്നത്തെ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ഇതുപോലെ പ്രതികരിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഫാദർ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഞങ്ങൾ ഈ അലുമിനിയം വ്യവസായത്തിട്ട് വരുന്നത് ഇപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഒരു സ്ഥാപനങ്ങളിലും അന്ന് പത്ത് തൊഴിലാളികളിൽ തുടങ്ങി ഇന്ന് ഏതാണ്ട് പതിനാറായിരം തൊഴിലാളികൾ വിവിധ യൂണിറ്റുകളിലായിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയുണ്ട് ഈ കിഴക്കമ്പലത്ത് ഈ കിഴക്കമ്പലത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണത് അപ്പോൾ അന്ന് ഈ എൻ്റെ ഫാദർ തുടങ്ങുന്ന സമയത്ത് സാധാരണ വ്യവസായികൾ എന്ന് പറയുമ്പോൾ വ്യവസായം തുടങ്ങുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ അതെ ഇവിടെ മറിച്ച് ഈ പത്ത് തൊഴിലാളികൾക്ക് എങ്കിലും തൊഴിൽ കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമാണെന്നുണ്ടായിരുന്നു അതായത് പൈസ സമ്പാദിക്കുന്നുള്ളതാ ഒരു ഉദ്ദേശമേ അതിലുണ്ടായിരുന്നില്ല അതിപ്പം ഞങ്ങളുടെ എല്ലാ വ്യവസായങ്ങളും നോക്കി അറിയാം തൊഴിൽ കൂടുതൽ കിട്ടുന്ന മേഖലകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ അലുമിനിയം തുടങ്ങി അതിൽ പരമാവധി അഞ്ഞൂറ് അറുന്നൂറ് പേരിൽക്കുള്ളു തൊഴിൽ കൊടുക്കാൻ സാധിക്കില്ല പിന്നെ സ്പൈസസ് തുടങ്ങി അതിലും കൂടുതൽ തൊഴിൽ സാധ്യതയില്ല അപ്പോൾ അത് തിരിച്ചറിഞ്ഞാണ് എഴുപത്തിയെട്ടിൽ ഞങ്ങൾ ഈ ടെക്സ്റ്റൈൽ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുക അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഗാർമെൻറ്റ്സ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാവുന്ന മേഖലയാണ് ഗാർമെൻറ്റ് വ്യവസായം അപ്പോൾ അത് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം തന്നെ ലാഭത്തിനേക്കാൾ കൂടുതൽ ഒരു ബിസിനസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നുള്ളതാണ് ആ പാതയാണ് ഇന്നും ഞങ്ങൾ തുടരുന്നത് അപ്പോൾ ഈ ലാഭം ഉണ്ടാകുന്നില്ല എന്നല്ല പറയുന്നത് മനസ്സിലാവും പക്ഷേ അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ അറുപത്തിയെട്ടിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിൽക്കുമ്പോഴും ഒരു യൂണിയൻ പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യൂണിയനും പക്ഷേ യൂണിയൻ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഒരിക്കൽ സമരം നടന്നത് അതെ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അതെ എൺപത്തിയേഴ് അവസാനം തുടങ്ങി എൺപത്തി എട്ടിലാണ് അവസാനിച്ചത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു സമരം സി ഐ ടി യു നടത്തിയിട്ടുണ്ടാവില്ല അതായത് സംസ്ഥാന ലീഡർഷിപ്പാണെന്നും ആ സമരത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് അവസാനമൊക്കെ ആയിപ്പോൾ തിരുവനന്തപുരം ടൈറ്റാനിയോ ആ കമ്പനിയിൽ നിന്ന് തന്നെ ടൂറിസ്റ്റ് ബസ്സിലെ ആളുകൾ ഇവിടെ വന്ന് സമരം നടത്തുക സമരം നടത്തുമായിരുന്നു അപ്പോൾ അവസാന അവസാനഘട്ടത്തിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സി ഐ ടി സി ഐ ടിക്കാർ ഓരോ ടൂറിസ്റ്റ് ബസ്സിന് കാലത്ത് വരും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഇംഗുലാബ് വിളിക്കും പോകും അതായിരുന്നു അത് എവിടെ കമ്പനിയുടെ മുമ്പിൽ ഞങ്ങളുടെ കിറ്റക്സ് കമ്പനിയുടെ മുമ്പിൽ അവിടെ ഒരു ഷെഡ് കെട്ടി എന്തായിരുന്നു അവരുടെ ആവശ്യം യൂണിയൻ ഉണ്ടാക്കുക യൂണിയൻ അല്ലല്ല അല്ലാതെ സമരം സമരം ജോലി അങ്ങനെ ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത അന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥാപനത്തിൽ അതില് പന്ത്രണ്ട് പേരാണ് ഈ യൂണിയൻ ഉണ്ടാക്കണം ഇതിൻ്റെ ആവശ്യം ഉന്നയിച്ചോളൂ അന്ന് തന്നെ യൂണിയൻ്റെ ഒരു നിയമമുണ്ട് ഇത്ര പേർസെൻറ്റേജ് ആളുകൾ എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ശക്തമായിട്ടൊന്ന് ഫാദർ നിന്നുകൊണ്ടാണ് അതിനെ തകർക്കാൻ സാധിച്ചതെന്നുള്ളതാണത് ഈ നമ്മളിപ്പോൾ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു യൂണിയൻ ജോലിക്കാർ ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ തൊഴിൽ നിഷേധം അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതാണ് ഇത് തൊഴിലാളികളുടെ താല്പര്യമായിരുന്നില്ല കാരണം ഇന്നായാലും ശരി അന്നായാലും ശരി കേരളത്തിൽ നിന്ന് പോകട്ടെ ഇന്നിപ്പോൾ ഞാൻ ഗവൺമെൻറ് വ്യവസായത്തിലാണ് ഇന്ത്യയിൽ നിന്നല്ല ഇനി എവിടെ എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശമ്പളമോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളോ ലോകത്തിൽ ഒരു ഫാക്ടറി പോലും ഒരാൾക്കും കാണിക്കാൻ സാധിക്കില്ല അതൊരു വെല്ലുവിളി തന്നെയാണ് അത് ഞങ്ങൾ കുറവാണ് കൊടുക്കുന്നതെന്ന് പറയുന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് ചൈനയിലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പോഡിയയിലായിക്കോട്ടെ വിയറ്റ്നാമിലായിക്കോട്ടെ പിന്നെ നമ്മളിപ്പോൾ പത്ത് പേർ ജോലി ചെയ്യുന്ന ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലല്ല നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ സമാന ആ ഇതുപോലെ സമാനമായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ അപ്പോൾ അന്നുമതേ ഇന്നും അതെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് തൊഴിൽ കൊടുക്കാനായിട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിനാണ് ഏറ്റവും വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ ആ സമരം പറഞ്ഞതുകൊണ്ട് ആ സമരത്തെ കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട് ആ സമരം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് അന്ന് ഭിന്നശേഷിക്കാരായിരുന്നു അവിടുത്തെ കുറേ ജോലി കൂടുതൽ ജോലിക്കാരും തുറക്കത്തില്ലേ ഏതാണ്ട് നൂറ്റി അൻപതോളം ഡെഫൻ ഡെമ്പായിട്ടുള്ള ആളുകൾ ഫാദറിന് പല രീതിയിൽ എനിക്കറിയില്ല ഒന്ന് ഈ നമ്പൂതിരി കുടുംബങ്ങൾ കർത്താക്കന്മാരുടെ കുടുംബങ്ങൾ ഇവരെയൊക്കെ പ്രത്യേകിച്ച് കാരണം ഞങ്ങൾ ആ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇതുപോലെ ഈ നമ്പൂതിരിമാരെയൊക്കെ പാട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പിന്നെ അതിനുശേഷം ആ നിയമം വന്ന് ഇവരൊക്കെ വളരെ ദാരിദ്ര്യത്തിയിട്ട് പോയി അപ്പോൾ അത് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും ജോലി കൊടുക്കും പിന്നെ അതിനേക്കാൾ കൂടുതൽ ആദ്യമായിട്ട് ഈ ഡഫ് ആൻഡ് ഡംബായിട്ടുള്ള ഒരു കുട്ടി വന്നു അന്നാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതും പിന്നെ അത് ഏത് ഡെഫൻ ഡംബ് വന്നു കഴിഞ്ഞാലും ജോലി എടുക്കുന്ന ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യമായി അവർക്ക് പണി ചെയ്യാം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് ഒച്ചയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവർ ചെവി കേൾക്കലോ സംസാരിക്കാൻ പറ്റില്ല ഇന്നും എനിക്കൊക്കെ അവരുടെ ലാംഗ്വേജ് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും ഇന്നും ഉണ്ടവർ ഒരുപാട് പേരുണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് അപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് അവിടെ ജോലി നൂറ്റി മുപ്പത് പേരോളം അങ്ങനെ ഉണ്ടായിരുന്നു അന്ന് അന്ന് ഇന്നിപ്പോൾ അതൊക്കെ കുറഞ്ഞു പലരും കല്യാണമൊക്കെ കഴിച്ചു ഡെഫൻ ഡംബ് ആളുകൾക്ക് ജോലി കിട്ടാത്ത കാലത്താണ് ഇവിടെയുണ്ട് കപ്പിളായിട്ട് ഇവിടെ ഉണ്ട് ആളുകൾ ഈ സ്ഥാപനത്തിലുണ്ട് അത് ഇന്നും ഞങ്ങൾ തുടരുന്നുണ്ട് അത് കാരണം അവർക്ക് ഫിസിക്കലി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല മറ്റ് ഏതൊരാളേക്കാളും ആയിട്ട് തന്നെ ജോലി ചെയ്യാറ് കാരണം അവർക്ക് മറ്റു ഇല്ല അപ്പോൾ അവരല്ല സമരത്തിനിറങ്ങിയത് ഇത് സി ഐ ടിവിൻ്റെ ഒരു വാശിയായിട്ട് യൂണിയൻ ആനുകൂല്യം പ്രശ്നം യൂണിയൻ അംഗീകരിക്കണം അതാണ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒരു ഡിമാൻഡും ഉണ്ടായിരുന്നില്ല തൊഴിലാളികൾക്ക് ഒരു പരാതിയില്ല അവിടെ ജോലി നടന്നുകൊണ്ടിരുന്നു അവർക്ക് പരാതിയില്ല ജോലി തടസ്സമൊന്നും വന്നില്ല ജോലി ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കിയിട്ടില്ല ആ അപ്പൊ ഞങ്ങള് പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ സംഭവം ഉണ്ടായോ പറയുന്നത് ഇല്ല ഇല്ല അത് തെറ്റാ പലപ്പോഴും ഞങ്ങളെയൊക്കെ തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് അതിപ്പോ എന്റെ പേര് എന്റെ നേരെ മൂന്ന് തവണ ബോംബ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് അന്നും ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അവസാനമായിട്ട് രണ്ടായിരത്തി ഒന്നിലുണ്ടായിട്ടുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് കയറിയ സമയത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതില് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് കോൺഗ്രസ്സുകാരുമുണ്ട് എല്ലാവരുമുണ്ട് കാരണം അവരുടെ താല്പര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ആക്രമിക്കുന്നു എന്താണ് അവരുടെ താല്പര്യം ഒന്ന് യൂണിയൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇവർക്കിവിടെ കയറി കാര്യങ്ങൾ നടത്തണം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് അവർ പറയുന്ന മാതിരി ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊന്നും ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമുക്കിപ്പോൾ തൊഴിലാളികൾക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട ഒരു അവകാശം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്തെല്ലാം നടപടികൾ എടുക്കാറുണ്ട് അത് തൊഴിലാളികൾക്ക് പരാതിയില്ല തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവർ സമരം ഉണ്ടാക്കി അവസാനം അന്ന് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നമ്മൾ കെട്ടിയിരിക്കും അല്ലേ അവരെ അതിൻ്റെ മുന്നിൽ പന്തൽ കെട്ടി മൈക്ക് വെച്ചിട്ട് കമ്പനിയിട്ട് തിരിച്ചു വെച്ച് മുദ്രാവാക്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കും ജോലിക്കാരെ ആക്രമിക്കാൻ തുടങ്ങി പിന്നീട് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി ഞങ്ങളുടെ വണ്ടികൾ തടയാൻ തുടങ്ങി റോ മെറ്റീരിയൽ വരുന്നത് തടയാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ കോടതിയിൽ പോയി കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ ഇട്ടു കുറച്ച് പോലീസുകാർ വന്ന് നിൽക്കും അന്ന് സ്റ്റേറ്റ് ലെവലിൽ ഏറ്റെടുത്തിരിക്കുന്ന ആളോ അന്ന് സി ഐ ടി ഇന്നത്തെ മാതിരിയല്ല മാധ്യമങ്ങളുടെ ഇടപെടൽ കുറവാണത് അപ്പോൾ അവർ ഓരോ ദിവസം ആക്രമിക്കും പല വണ്ടികൾ കത്തിക്കും ടയർ കുത്തിക്കയറും അവസാനം റോ മെറ്റീരിയൽ വരാതെയായി കാരണം ആരും പേടിച്ചിട്ട് വരാതെയായി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചു കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയും പോലീസുകാർ വന്ന് നോക്കി നിൽക്കും അവരെ മുമ്പിൽ അടിക്കും അങ്ങനെ കണ്ടെംറ്റോ കോർട്ട് മൂവ് ചെയ്തു അങ്ങനെ അഞ്ചാമത് കണ്ടംപ്റ്റോ കോർട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഇരുന്നൂറ്റി ഇരുപത് പോലീസുകാരെ ഇവിടെ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് ഇല്ല പേരിൽ ഇരുന്നൂറ്റി ഇരുപത് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അവരങ്ങുന്നില്ല പക്ഷെ ഒരു ജോലിക്കാർക്ക് പോലും അകത്തേക്ക് കയറാൻ പറ്റും ആ സാഹചര്യമായിരുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ചാമത്തെ കണ്ടംപ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ ജസ്റ്റിസ് പരിപൂർണ സ്വാമിയാണ് സ്വാമി അന്ന് വളരെ ശക്തമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു സ്വാമി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞങ്ങൾ തരാം ഞാൻ തരാം നിങ്ങൾ തീരുമാനം എടുത്തോളാം പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഷെഡും പൊളിച്ച് പിന്നെ ആരെയും കണ്ടില്ല അവിടെ സമരം തന്നെ നിർത്തി സമരം നിർത്തി അവർ ഷെഡ് വരെ പൊളിച്ച് അവിടെ അങ്ങനെ ഒരു സമരം ഉണ്ടായെന്ന് ഉള്ള ഒരു തെളിവ് പോലും ഉണ്ടായില്ല നാണക്കേടൊന്നും ആരും അറിഞ്ഞില്ല ഒന്നും അന്ന് മാധ്യമങ്ങൾ അത്ര ഇതിൽ രാത്രിക്ക് രാത്രി പൊളിച്ച് സ്ഥലം പെട്ടു അങ്ങനെ സി ഐ ടി യു സ്റ്റേറ്റ് ലെവലിൽ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയൊരു സമരമായിരുന്നു അത് അന്ന് അന്ന് ആ സമയത്താണ് എന്തോ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ നേരെ അത് തൊണ്ണൂറ്റിയേഴിലാ വീണ്ടും തൊണ്ണൂറ്റിയേഴില് വീണ്ടും ഫാക്ടറിയിലേക്ക് വരുന്ന സമയത്ത് ഫാദറിനെ കാറിൽ നിന്ന് വലിച്ചു സമരം ഉണ്ടായിരുന്നില്ല അല്ല അന്ന് സമരമൊന്നുമില്ല പക്ഷെ തുടർച്ചയായിട്ട് ശല്യ ശല്യമാണ് സമരം തീർന്നെങ്കിലും ഇവര് ഈ പറയുന്ന ഫാക്ടറിക്ക് പല രീതിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക തൊഴിലാളികളെ ആക്രമിക്കുക അങ്ങനെയുള്ള ആക്രമണം രാഷ്ട്രീയക്കാരുടെ പ്രശ്നം എന്താ ഇവർക്ക് പറയുമ്പോൾ പറയുമ്പോൾ അവർക്ക് ആവശ്യപ്പെടുന്ന കാശ് കിട്ടണം വേറെ പ്രശ്നങ്ങളില്ല കൊടുത്താൽ മതിയാവേണ്ടത് തൃപ്തി പറണ്ടേ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലാണ് കൂടുതൽ കാശ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി അപ്പം അതിനു വേണ്ടിയിട്ട് അവർ അക്രമം അഹിച്ചു വിടുന്നു അവർ സുഹൃത്താവും ശത്രുവാവും സുഹൃത്താവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാശ് ആവശ്യം വരുന്നതനുസരിച്ച് അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും തൊണ്ണൂറ്റിയേഴ് സംഭവിച്ചു തൊണ്ണൂറ്റിയേഴിൽ ഫാദർ അപ്പം അന്നൊക്കെ ഞങ്ങളെല്ലാവരും സെൽഫ് ഡ്രൈവിങ് ആയിരുന്നു ഡ്രൈവർ വെച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളല്ല ഫാദറും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് വണ്ടി തടഞ്ഞു വലിച്ച് പുറത്തേക്കിട്ടു അഞ്ചാറ് പേര് കമത്തി കിടത്തി ഈ രണ്ട് കൈകളും അങ്ങനെ അകത്തി വെച്ച് കാലും അകത്തി വെച്ച് വെട്ടി നുറുക്കുകയാണ് എഴുപത്തിയെട്ട് വെട്ടുകളാണ് വെട്ടിയത് ചാച്ചനെ ആ ഈ കൈയുടെ അതായത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ആയ നമ്മൾ ഈ ഇറച്ചിക്കടയിൽ ഇറച്ചി നീർക്കുമല്ലോ ആ കത്തിയായിരുന്നു അവർ കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ മൂന്നായിട്ട് വെട്ടി ഈ വിരലുകളെല്ലാം മൂന്നായിട്ട് മടങ്ങി തൂങ്ങി കിടക്കുകയായിരുന്നു ഇവിടെ വെട്ടി ഇവിടെ വെട്ടി ഇങ്ങനെ ഓരോ ഇതിലും വെട്ടി അതുപോലെ തന്നെ ഈ കൈയും അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകൾ കാലിൻ്റെ ഈ ഭാഗങ്ങൾ അങ്ങനെ എഴുപത്തെട്ടോളം വെട്ടുകളാണ് വെട്ടിയത് രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല പക്ഷേ അതെല്ലാം തുന്നി ചോ ചേർത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എല്ലാം ഇതായി പക്ഷേ പലതിനും സ്വാധീനക്കുറവും വേദനയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കുറേ പേരെയൊക്കെ റിമാൻഡ് ചെയ്തു പലരെയും കിട്ടിയില്ല പക്ഷെ ശിക്ഷിച്ചില്ല ആരെയും തെളിയിക്കാൻ പറ്റിയില്ല ഇതൊക്കെ ഇതാണല്ലോ ഇതിൻ്റെ പ്രശ്നം ഭീഷണിയല്ലേ സാക്ഷികളെ ഭീഷണിയാണല്ലോ ആരെ സാക്ഷി പറയുക ഇങ്ങനെയുള്ളവരെയൊക്കെ എതിരായിട്ട് രാഷ്ട്രീയക്കാരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇന്നും നടക്കുന്നത് അത് തന്നെയല്ലേ ഏതെങ്കിലും കൊലപാതകങ്ങൾ നട നടത്തി കഴിഞ്ഞാൽ ആരെ സാക്ഷി പറയുക അങ്ങനെയുള്ളൊരു ഭീതിയുള്ള ഒരു ലോകത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ഉണ്ടായിരുന്ന ചാച്ചനെ തടയുമ്പോൾ ഉണ്ടോ സ്ഥലത്തുണ്ടോ ഇല്ല അന്ന് എറണാകുളത്ത് ഒരു ബയറുടെ കൂടിയാണ് രാവിലെ രാവിലെ ഏതാണ്ട് ഒമ്പത് മണിക്കാണെങ്കിൽ ഇത് നടക്കുന്നത് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലിട്ടാണ് എറണാകുളത്തേക്ക് ഇവിടെ എനിക്ക് മെസ്സേജ് കിട്ടുന്നത് ഇങ്ങനെ വെട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാമെന്നാകട്ടെ ഞാനിപ്പോൾ എറണാകുളത്ത് വെയിറ്റ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത് അല്ലല്ല അത് തൊണ്ണൂറ്റിയേഴിലായിരുന്നല്ലോ അതിന് ശേഷം എന്നെ ആക്രമിച്ചു ഞാൻ പറഞ്ഞു എന്നെ മൂന്ന് പ്രാവശ്യം ബോംബ് ചെയ്തിട്ടുണ്ട് എൻ്റെ കാറിന് നേരെ കാർ ഓടിച്ചു പോകും സി ഐ ട്യൂ ഉണ്ട് കോൺഗ്രസ്സും ഉണ്ട് ഇവിടെ സി ഐ ട്യൂ കോൺഗ്രസ് എന്നില്ല എതിർക്കുക അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ അറുപത്തിയെട്ട് കാലഘട്ടം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇവർ വോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ബൂഷയാണല്ലോ ഒരു ഫാക്ടറി നടത്തുന്നവൻ ബൂഷയാണത് അപ്പം ഞങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കുക ജനങ്ങളെ അവർ ചേരി കൊണ്ടുവരിക അങ്ങനെയാണ് പല തെരഞ്ഞെടുപ്പിൽ ഇവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഒന്നുമില്ല ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒറ്റക്കെട്ട അവർ നമ്മൾ കാണുമ്പോൾ വളരെ രണ്ടാണെന്നുണ്ടെങ്കിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും എല്ലാം ഇവരെ ഒറ്റക്കെട്ട് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർ ബൂർഷോ അവരുടെ പൊതുശത്രു പക്ഷേ അന്ന് ഇന്നുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവർ മാത്രം ശബ്ദിക്കും കാരണം മൈക്ക് കെട്ടി ഞങ്ങളെ ചീത്ത വിളിക്കുന്നു ഞങ്ങളെ ഒരു പ്രത്യേക ജീവികളായിട്ട് ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു പ്രത്യേക ജീവികളായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത് ഏറ്റവും കൊള്ളരുതാത്ത മനുഷ്യർ ചൂഷണം ചെയ്യുന്നവർ നാടിനെ നശിപ്പിക്കുന്നവർ അങ്ങനെയാണ് ഇവർ ചിത്രീകരിക്കുന്നത് തൊഴിൽ കൊടുക്കുന്നതുകൊണ്ടാണ് തൊഴിൽ കൊടുക്കുന്നു ഇങ്ങനെ ഇത്രയും നന്നായിട്ട് നടക്കുന്നു അവിടെ പ്രശ്നങ്ങളില്ല അവർക്ക് കയറി കൂടാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നതല്ല ഇന്ന് ഞങ്ങളും സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളാണ് നിങ്ങൾക്കാണ് ശബ്ദമുള്ളത് അതെ അപ്പോൾ ഇവർ പറയുന്നതിനൊക്കെ മറുപടി പറയാനും തിരിച്ചു പറയാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണത് അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞങ്ങളെപ്പറ്റി ഒരു അപവാദം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം അതിനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ പി ടി തോമസ് ഇവിടെ മാലിന്യം ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ നമ്മൾ ഞാനെതിരായിട്ട് നൂറ് കോടി രൂപയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നു ഞാൻ പ്രസ് ക്ലബ് വിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുകയാണത് പണ്ടാണെന്നുണ്ടെങ്കിൽ പി ടി തോമസ് പറയും ഇവിടുത്തെ ജനങ്ങൾ കേരളം മുഴുവനത് വിശ്വസിക്കും ഇവിടെ മുഴുവൻ മാലിന്യമാണെന്ന് അതാണ് ഇന്നത്തെ വ്യത്യാസം അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി ആളുകളത് വിലയിരുത്താൻ തുടങ്ങി അതുപോലെ തന്നെ ആര് വന്നു വന്നുകഴിഞ്ഞാലും ഞങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ആർക്ക് വേണമെങ്കിലും കയറി കാണാം നിങ്ങൾ നോക്ക് പലരും പുറമേ നിന്ന് ഈ കിടെക്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഈ ചില സ്റ്റണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇതിനെ അത് രാഷ്ട്രീയക്കാരുണ്ടാക്കിയതാ അത് അങ്ങനെയാണ് വ്യവസായം ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടല്ലോ ഇത് പലരും ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ആണോ ഇത് ഫാക്ടറി ആണോ എന്നുള്ള ഇതിലാണ് അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ അത് ഓഫീസെന്നല്ല കയറി കണ്ടല്ലോ ആ ഫാക്ടറി ആ ഫാക്ടറി എന്ന് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോട്ടൽമാതിരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായുള്ള ടെക്നോളജി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു ഇനി അവർ താമസിക്കുന്ന സ്ഥലവും ഇതേപോലെ തന്നെ ഈ ഓഫീസിനെ പോലെ തന്നെയാണത് അവരെ കിച്ചൺ ആയിക്കോട്ടെ അവരുടെ ഡൈനിങ് ആയിക്കോട്ടെ എല്ലാം ആയിട്ടുള്ള ഫർണിച്ചറും ആയിട്ടുള്ള ചെയറും ഇമ്പോർട്ടൻഡ് എക്യുപ്മെൻസും ഒക്കെ വെച്ചിട്ട് അവിടെ കുക്കിങ് ചെയ്യുന്നത് അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് എങ്ങനെ പാകം ചെയ്യുന്നോ അതിനേക്കാൾ ബെറ്ററായിട്ടാണ് ഞങ്ങൾ പാകം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം നാൽപ്പതിനായിരം മീൽസ് ആണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാ ജീവനക്കാർക്കും സൗജന്യമാണ് ഇവിടെ പതിനോരായിരം ജോലിക്കാരുണ്ട് ഈ പതിനോരായിരം പേർക്ക് നാല് നേരമാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് മൂന്ന് നേരമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം അഞ്ച് മണിക്ക് ജോലി കഴിഞ്ഞാൽ അഞ്ച് മണി മുതൽ ഏഴ് മണിവരെ സ്നാക്സും ടീയുമാണത് ഓരോ ദിവസവും ഓരോ സ്നാക്സ് ആയിരിക്കും അതൊക്കെ മെനു ഉണ്ടത് അത് ജോലിക്കാർ തന്നെയാണത് തീരുമാനിക്കുന്ന മെനു അല്ലാതെ ഞങ്ങളല്ല തീരുമാനിക്കുന്നത് ഏഴ് മണി മുതൽ ഡിന്നർ അപ്പോൾ നാല് ടൈമാണ് അത് ഉള്ളത് ഈ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ രാവിലെ ആറ് മണിക്ക് തുടങ്ങും ആറ് മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷിഫ്റ്റ് അടിസ്ഥാനത്തുള്ള ആ ഷിഫ്റ്റ് ഉള്ളവർക്ക് മാത്രമല്ല അല്ല ഷിഫ്റ്റ് ഇല്ല ഞങ്ങൾ ഷിഫ്റ്റ് ഇല്ല ഞങ്ങൾക്ക് ഡേ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഫുഡ് എല്ലാവർക്കും നാല് നേരം കഴിക്കാം നാല് നേരം കഴിക്കുക എല്ലാവർക്കും അൺലിമിറ്റഡ് ആണ് ബുഫേ ആണത് നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും രണ്ട് ദോശ കൊടുക്കും അപ്പോൾ ഹോട്ടലിൽ പോയാലും നമ്മൾ പൈസ കൊടുത്ത് കഴിച്ചാൽ അതിൽ ലിമിറ്റുണ്ടത് ഇതങ്ങനെയല്ല ഇതിപ്പോൾ ഒരാൾക്ക് അഞ്ച് ദോശ വേണമെങ്കിൽ അഞ്ച് ദോശ കഴിക്കാം അതുപോലെ തന്നെ എല്ലാം നോൺ വെജിറ്റേറിയൻ ആണത് അൺലിമിറ്റഡ് നോൺ വെജിറ്റേറിയൻ ഫുഡാണത് അതായത് ഒരാൾ പോലും ഭക്ഷണം വയറ് നിറച്ച് കിട്ടാതിരിക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ പിന്നിലൊക്കെ എൻ്റെ പിതാവിൻ്റെ ഒരു ഡ്രീമും അതിൻ്റെ ഒരു തുടക്കവും ഉണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് കിട്ടുള്ള എല്ലാവരും ഇപ്പോഴത്തേക്കെ നമുക്കറിയാം വ്യവസായികളുടെ മക്കളൊക്കെ അമേരിക്കയിൽ പോയി ബിരുദമെടുക്കുന്നു അല്ലെങ്കിൽ ലണ്ടനിൽ പോയി ബിരുദമെടുക്കുന്നു അങ്ങനെ ഒന്നും ബിസിനസ് നടത്തുന്നു എന്നുള്ളതാണത് പക്ഷേ എനിക്കൊന്നും അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കൽ സ്കൂളുകളിലും ലോക്കൽ കോളേജുകളിലും ഒക്കെ പഠിച്ച് സാധാരണ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷേ ഞങ്ങളെ ഈ കോളേജ് വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിനേക്കാൾ വലിയൊരു വിദ്യാഭ്യാസമാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് തന്നത് ഫാദർ ഞാൻ എട്ടാം ക്ലാസ് അതായത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങി എന്നുള്ള വ്യവസായത്തിലുള്ളത് അതായത് എന്നെ വിളിക്കുന്നു അന്ന് അനാലുമിനിയം കമ്പനി മാത്രമേ ഉള്ളൂ അപ്പോൾ നീ സ്കൂൾ കഴിഞ്ഞാൽ അവിടെ വരണം നിനക്കൊരു ജോലി തരാം പതിമൂന്ന് വയസ്സായപ്പോൾ പതിമൂന്ന് വയസ്സിലെ അപ്പോൾ എൻ്റെ വിചാരം ഓഫീസ് ജോലിയാണെന്നുള്ളതാണത് കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഫാദറിനെ കണ്ടിരിക്കുന്ന എപ്പോഴും ഓഫീസിലിരിക്കുന്നതാണ് ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ചായ തരുന്നു ഒരു പരിപ്പോട മേടിച്ച് തരുന്നു അന്നൊക്കെ ഇന്നത്തെ മാതിരിയല്ല ഒരു പരിപ്പോട കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുന്ന മാതിരിയാണ് അപ്പോൾ അത് തന്നു കഴിച്ച് കഴിഞ്ഞിട്ട് ബാ എന്ന് പറഞ്ഞ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവിടെ ചെന്നു ഈ ഫാക്ടറിയിൽ അന്നത്തെ ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് ഫ്ലോറിങ് അതും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ആയിരിക്കും ഫ്ലോറിങ് കിടക്കുന്നത് അതുകൂടാതെ ഇതിൻ്റെ വാതില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അകത്തൊരാളിരുന്നാൽ പുറത്ത് കാണാം അതിൻ്റെ സൈഡിൽ ഇക്കടെയൊക്കെ അതിനകത്ത് നമുക്ക് മൂക്ക് പൊത്തിയ പോലെ നിൽക്കാൻ പറ്റില്ല കാരണം ഈ ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റും ഫ്ലഷിംഗ് ഒന്നും ഇല്ലല്ലോ എല്ലാം വെള്ളം ഒഴിക്കുന്നത് ഇതാണല്ലോ അപ്പോൾ അവിടെ ചെല്ലുന്നു ഇത് കഴുകലാണ് നിൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു ഞാൻ പറയും ഞാനില്ല ഞാൻ അവിടെ നിന്ന് ചാടി പുറത്തേക്ക് വീണ്ടും എന്നെ പിടിച്ച അകത്തുകൊണ്ടായിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ വെള്ളം ഒഴിക്ക് ഞാൻ കഴുകാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു മൂക്ക് പൊത്തിപ്പിടിച്ച് വെള്ളം ഒഴിക്കുന്നു ഫാദർ കഴുകുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്നെ കൺവിൻസ് ചെയ്യിച്ചു എന്നുള്ളതാണത് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി വായ്പത്തി അതിനകത്ത് കയറും കഴുകും ഒരു വർഷം എന്നെ കണ്ട് ഈ വർക്കേഴ്സിൻ്റെ ടോയ്ലറ്റ് കഴിഞ്ഞി പോളി ഞാനവിടുത്തൊരാഴ്ച കഴിഞ്ഞ് മാറും അല്ല ഒരു വർഷം ഒരു വർഷം എന്നെ ഈ ടോയ്ലറ്റ് കഴിപ്പിച്ചു അപ്പോൾ അത് പിന്നീട് എനിക്കൊരു ശീലമായി ശമ്പളം തോന്നുന്നു ശമ്പളം എന്ന് പറയുന്നത് രണ്ട് പരിപ്പോടാ അല്ലെങ്കിൽ രണ്ട് സ്വിഗിയാണ് അപ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ അന്നാലുമിനിയം കമ്പനി ഒരു ഒന്നേകാൽ കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടീട്ട് അന്ന് ഈ മെറ്റൽ റോഡുകളാണ് ബസ് ഉണ്ട് പക്ഷേ കാളവണ്ടിയൊക്കെയാണ് അധികം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഒരു പരിപ്പോടം മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോന്ന് തിന്ന് ഈ വീട്ടിൽ വരെ വരുമ്പോഴത്തേക്കും അത് തീരുവുള്ളൂ അതിന് അത്ര ടേസ്റ്റാണ് അതിന് ഇതൊന്നും നമുക്ക് ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് അതിൻ്റെ പ്രാധാന്യം അറിയില്ല സുഖീനായാലും ഒരു പയർ പയറെടുത്ത് തന്നെ അങ്ങനെ ഇവിടെ വന്ന് വരുമ്പോഴത്തേക്കാണ് തീരുവോളത് അപ്പോൾ ആ രണ്ട് പരിപോടിയാണ് നമ്മുടെ കൂലി അല്ലെങ്കിൽ സുഖീനാണ് നമ്മുടെ കൂലി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് പ്രൊമോഷൻ തരാൻ പോവാണ് അടിപൊളി അപ്പോൾ ഓഫീസിട്ടായിരിക്കാം അപ്പോഴും വിചാരിക്കണേ വീണ്ടും വിളിച്ചുകൊണ്ടുപോയിത് ഫാക്ടറിയുടെ അകത്തേക്കാണ് ചൂലെടുത്ത് കൈ തന്നു ഫാക്ടറിയുടെ ഫ്ലോർ അടിക്കല് അപ്പോൾ എനിക്ക് തോന്നി അതായാലും കക്കൂസ് കഴിയുന്നതിനേക്കാൾ നല്ല ജോലിയാണല്ലോ അടി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ജോലിക്കാരൊക്കെ എന്നെ നോക്കിയിട്ടത് ഇങ്ങനെ നിൽക്കുക പാവം കൊച്ചെന്നുള്ള രീതിയിൽ കഷ്ടം അപ്പോൾ എനിക്ക് ആകെ ഒരു എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന മതിയായി പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജോലി വേണം എനിക്ക് പഴയ ജോലി തന്നെ പറയും ആരും അറിയുന്നില്ലല്ലോ അവിടെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കയറി വാതലടിച്ചു ആരും കാണുന്നില്ല അപ്പോൾ പുള്ളി എൻ്റെ കൂടെ വന്നു അടി തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളതിന് യൂസ്ഡായി ഒരു വർഷം അവിടെ ജോലി വെച്ചു അങ്ങനെ ഫാക്ടറിയുടെ ഇതിൽ അതിന് ശേഷം അപ്പോഴാണ് കിറ്റെക്സിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടു അപ്പോൾ കൺസ്ട്രക്ഷൻ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവിടെ പോയി സൂപ്പർവൈസ് ചെയ്യാമെന്ന് അതല്ല ഷവിലെടുത്ത് കൈ തന്നിട്ട് മിക്സ് ചെയ്യുകയാണ് ഇന്നത്തെ മാതിരി മെഷീനില്ല ഇല്ല അപ്പോൾ ഷവല് കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുക ചട്ടിയിൽ തലയിൽ ചുമക്കുക കമ്പി കെട്ടുക വൈബ്രേറ്റർ കൊണ്ട് ഇത് ചെയ്യുക കമ്പി കൊണ്ട് കുത്തുക അതായത് ഒരു വർക്കറായിട്ടാണ് നമ്മളെവിടെ ഇട്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കയ്യൊക്കെ പൊള്ളും കയ്യൊക്കെ വെള്ളത്ത് ഇതായിട്ടിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും തിരിച്ച് അമ്മയുടെ അടുത്ത് ചെല്ലുമെങ്കിലും ഒരു സഹതാപം കിട്ടുള്ളൂ എന്ന് അവിടെയൊക്കെ ചെന്നിങ്ങനെ കയ്യൊക്കെ മലത്തി ഒക്കെ ഇരിക്കും പക്ഷെ മൈൻഡ് ചെയ്യില്ല അപ്പോൾ വിശക്കണോ അല്ലെങ്കിൽ കൈ പൊള്ളി ഇച്ചിരി വെളിച്ചെണ്ണ അടുത്ത് വരട്ടെ എന്ന് പറയും പക്ഷെ അവിടെയൊക്കെ ഇവർ ഒറ്റക്കെട്ടായിരുന്നുള്ളതാണ് മക്കളെ എങ്ങനെ ട്രെയിനിങ് ചെയ്യണം എന്നുള്ളത് ഇവർ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സഹതാപത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വളരും അപ്പം രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണവിടെ ഒന്ന് അവർ ഉള്ളിൽ നമ്മളെ സ്നേഹിച്ചിരുന്നു പക്ഷേ പുറമേ കാണിച്ചില്ല എന്നുള്ളതാണ് അതേ സമയത്ത് നമ്മളെ ഒരു മനുഷ്യനാക്കി വളർത്തി വളർത്തിയെന്നുള്ളതാണത് ഞാൻ ഈ ഫാക്ടറിയിലൊക്കെ ഞാനിപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ ടോയ്ലറ്റ് കയറി അറിയാം ഏറ്റവും നല്ല ടോയ്ലറ്റ് അതായത് ഓഫീസിലുള്ള മാതിരി തന്നെ ടോയ്ലറ്റ് തന്നെ ഉണ്ടാക്കിയാണ് കാരണം ഞാൻ എൻ്റെ തൊഴിൽ തുടങ്ങിയത് അവിടെയാണ് കടപ്പാട് അപ്പോൾ നമുക്കതിൻ്റെ ഓരോ ജോലിയുടെ പിന്നിലുള്ള ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി എന്നുള്ള ഞാൻ സാലറി ഇൻക്രിമെൻ്റ് കൊടുക്കുമ്പോൾ ആദ്യം എടുക്കുന്ന ഫയല് ടോയ്ലറ്റ് ക്ലീനേഴ്സിൻ്റെയാണ് ജനറൽ മാനേജറെ അല്ല എടുക്കുന്നത് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് അല്ല എടുക്കുന്നത് അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ കൂടി ഓരോ തൊഴിലും ഓരോ തൊഴിലാളികളുടെ പെയിൻ എന്താണെന്ന് ഞങ്ങളെ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇന്ന് മക്കളെ നമ്മൾ പാമ്പർ ചെയ്ത് വളർത്തുക അതു മാത്രമല്ല ഇവർ പോയി യു കെ പോയി എം ബി എടുക്കും ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കും ഇവിടെ വന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ ഫാക്ടറി എങ്ങനെ നടത്താൻ പറ്റും ഫാക്ടറി നടക്കണമെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും വലിയ കാതല എന്ന് പറയുന്നത് ജോലിക്കാരാണ് ഈ ഒന്നാം തീയതി അതായത് മാർച്ച് ഒന്നാം തീയതി ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഇൻക്രിമെൻ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പതിനാറ് കോടി രൂപയുടെ ഇൻക്രിമെൻറ്റ് ഒറ്റ വർഷം പറഞ്ഞു പറഞ്ഞിരുന്നു ഈ ഒന്നാം തീയതി ഞാൻ ഒപ്പിട്ടിരിക്കുന്നതാണ് ഒരു തൊഴിലാളിക്ക് ഏതാണ്ട് നാലായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ ഇൻക്രിമെന്റ് കിട്ടുക കാരണം എപ്പഴാ ഒന്നാം തീയതി അല്ല ഞങ്ങൾ ആറുമാസത്തില് ഒരു ഇൻക്രിമെന്റ് കൊടുക്കാറുണ്ട് ആ അതിന് ഇന്ന ടൈമൊന്നില്ല ഞങ്ങൾക്ക് കാരണം ഈ ജീവിത ചെലവുകൾ കൂടുകയാണല്ലോ ഇപ്പം ഇത്രയും വലിയൊരു ഇൻക്രിമെൻ്റ് കൊടുക്കാനായിട്ടുണ്ടായ ഒരു സാഹചര്യം ഇന്നത്തെ ജീവിത ചെലവാണ് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഞാനതിൽ അവരോട് റിക്വസ്റ്റ് ചെയ്തൊരു സംഗതി ഇത്രയും വലിയ ഭീമമായുള്ള തുക വരുമ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ മാർക്കറ്റിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല നിങ്ങളെനിക്ക് രണ്ട് പെർസെൻറ്റേജ് എഫിഷ്യൻസി കൂട്ടിത്തരണം അതവര് സമ്മതിച്ചു അവരെ സംബന്ധിച്ച് പ്രശ്നമല്ലാതെ വളരെ എളുപ്പം എടുക്കൻസി കൂട്ടുകൂട്ടാ അല്ല അവർ ഇപ്പോൾ നൂറ് പീസ് അടിക്കുന്നതിന് വരെ നൂറ്റി രണ്ട് പീസ് അടിക്കുന്നു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നത് രണ്ട് പീസ് കൂടുതൽ അടിക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചും വലിയൊരു ബാധ്യത കയറി വരില്ല കാരണം ഇത് വിൽക്കണ്ടേ എനിക്ക് ഞാൻ എത്ര സാലറി കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ ബയർ ആലോചിക്കില്ല അവൻ ചൈനയിൽ എത്ര രൂപയ്ക്ക് കിട്ടുന്നോ ആ വിലയ്ക്ക് ഞാൻ കൊടുക്കണം ബംഗ്ലാദേശിൽ എന്ത് വിലയ്ക്ക് കിട്ടുന്നോ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തെ ശമ്പളം ശമ്പളം ഞാനവിടെ ഇവിടെ ഇരുപത്തി രൂപ ശമ്പളം കൊടുത്തു കഴിയുമ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് രൂപ ശമ്പളം കൊടുക്കുന്ന ആളുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം ഓക്കെ കാരണം അവർക്ക് കിട്ടുന്നതും എനിക്ക് കിട്ടുന്ന ഒരേ വിലയാണ് അപ്പോൾ നമ്മൾ അവരുടെ വേദന മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുമ്പോൾ ഇപ്പോൾ അതിനകത്ത് ആര് വേണമെങ്കിലും കയറി നോക്കട്ടെ ആ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളിടത്ത് ഒരു ഉടമസ്ഥൻ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ശത്രുവിനെ പോലെ കാണുന്നത് ഇവിടെ അതല്ല ഇവിടെ ഞങ്ങളൊരു കുടുംബം പോലെ എല്ലാവരും കഴിയുന്നു അവർ നമ്മളൊരാളായിട്ട് കഴിയുന്നു അത് ജോലി സ്ഥലത്ത് കഴിഞ്ഞാലും അത് കഴിഞ്ഞാലും അവരോട് അവരുടെ ഭക്ഷണത്തെപ്പറ്റി ചോദിച്ചു നോക്കുക ഇവർക്ക് ഭക്ഷണത്തിനൊപ്പം താമസം സൗജന്യമാണ് ഇവർക്ക് നാല് നേരത്തെ ഭക്ഷണം ഫ്രീ അൺലിമിറ്റഡ് താമസം ഫ്രീ അതിൽ താമസം എന്ന് പറയുമ്പോൾ അവരുടെ ഡോർമറ്ററി കോട്ടുണ്ട് ബെഡുണ്ട് ഷീറ്റ് ഈ ഷീറ്റ് വരെ ഞങ്ങൾ അലക്കി മാറ്റിയിട്ട് കൊടുക്കും ചെയ്യണ്ട ഒന്നും കൊണ്ടുവരണ്ട അതിനുള്ള സംവിധാനം നമുക്കുണ്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിച്ചിട്ട് ഒന്നും കൊണ്ടുവരണ്ട എന്നോട് വെള്ളം ഫ്രീ ആണ് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് ഒന്നും കൊണ്ടുവരണ്ട ഷീറ്റ് വരെ അലക്കി രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും ഇനി ഇത് കൂടാതെ ഇവർക്ക് ബോണസ് കിട്ടും ഗ്രാറ്റിവിറ്റി കിട്ടും പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ എസ് ഐ അതായത് ഒരു തൊഴിലാളി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ പ്രൊവിഡൻറ്റ് ഫണ്ടും ഇ എസ് ഐ കൊടുക്കുന്ന ഒരേ ഒരു ഫാക്ടറിയാണ് കേരളത്തിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് പ്രൊവിഡൻ ഫണ്ട് രജിസ്റ്റർ ചെയ്യുക ഇ എസ് ഐ രജിസ്റ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് ഫാക്ടറിക്ക് അകത്തേക്കേ കയറ്റുള്ളൂ അല്ലാതെ ഒരു നിശ്ചിത നിശ്ചിതകാലവരെ കാത്തിരിക്കുന്നില്ല ഡേ വണ്ണാ പറഞ്ഞേ അത് രജിസ്റ്റർ ചെയ്യാതെ ഞങ്ങൾ ഫാക്ടറിക്ക് അകത്തേക്ക് കയറ്റില്ല അതുപോലെ തന്നെ ടെമ്പററി എംപ്ലോയീസ് ഇല്ല പ്രൊബേഷണറി എംപ്ലോയീസ് ഇല്ല ഡേ വൺ പെർമനൻറ്റ് എംപ്ലോയി ആണ് അവർ ആദ്യത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും സാലറിയുടെ വ്യത്യാസം മൂന്ന് മാസം ട്രെയിനിങ്ങാണത് ആ ട്രെയിനിങ് സമയത്ത് പോലും ഞങ്ങൾ സാലറി കൊടുക്കും കൊടുക്കും അപ്പോൾ ഇവർ വരുന്നത് ഇവർക്ക് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനോ ഒന്നും മെഷീൻ പോലും കണ്ടിട്ടില്ല കാരണം സാധാരണ തയ്യൽ മെഷീൻ അല്ല അത് സാധാരണ തയ്യൽ മെഷീൻ എന്ന് പറയുമ്പോൾ അമ്പത് സ്റ്റിച്ചാണ് ഒരു മിനിറ്റിൽ ചെയ്യുക ഇത് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം ഒരു മിനിറ്റിൽ പോവും അത്രയ്ക്ക് ഹൈ സ്പീഡാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇരുത്തി ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് മാസം ട്രെയിനിങ് കൊടുത്താലാണ് അവർ ഏകദേശം ഒരു രീതിയിൽ വർക്ക് ചെയ്യാറാവുകയുള്ളൂ ഒരു വർഷം കൊണ്ടാണ് അവർ പൂർണ്ണമായിട്ടും ഒരു നല്ല എംപ്ലോയി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ പക്ഷേ ആദ്യത്തെ ആ മൂന്ന് മാസം തന്നെ ഞങ്ങൾ ഡേ വൺ മുതൽ സാലറിയും പ്രൊവിഡ് ഫണ്ടും ഇ എസ് ഐയും ഫ്രീ ഫുഡും അക്കോമഡേഷനും എല്ലാം കൊടുത്ത് ഏതാണ്ട് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെ ഞങ്ങൾ ശമ്പളവും കൊടുത്തു തുടക്കത്തിൽ ഈ അസുഖം വന്നാലോ ഇവർക്ക് എല്ലാവർക്കും ഇ എസ് ഐയും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫ്രീ ആയിട്ട് കിട്ടും ഒരു ഹാർട്ട് സർജറി വന്നോട്ടെ ഒരു കിഡ്നി റീപ്ലാന്റേഷൻ വന്നോട്ടെ അതിൻ്റെ ഫുൾ എമൗണ്ട് സർക്കാർ വഹിക്കും ഞങ്ങൾ ഇ എസ് ഐ അടയ്ക്കുന്നുണ്ട് അവർക്ക് ഇ എസ് ഐ ഉണ്ട് അപ്പോൾ ഈ നാല് നേരം ഫുഡും താമസവും ചികിത്സയിലും കാരണം അവർക്ക് കിട്ടുന്ന കാശൊക്കെ മിച്ചവാ ഈ പറയുന്ന പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ട് ഞാൻ പറഞ്ഞ ആദ്യം വരുന്ന ഒരു സ്കില്ലുമില്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് അതിന് വിദ്യാഭ്യാസം ആവശ്യമില്ല വേണ്ട ആർക്കും എടുക്കാം ആർക്കും എടുക്കാം അവനുള്ള ആരോഗ്യം ഉണ്ടാവണം അത്രയേ ഉള്ളൂ നമ്മൾ വിദ്യാഭ്യാസമുള്ള ആൾക്കല്ല കൊടുക്കുന്നത് ഇവിടെയുള്ള ആളുകളിലധികവും പത്താം ക്ലാസ് പോലും പഠിക്കാത്ത ആളുകൾ സ്കൂളിൽ പോകാത്ത ആളുകൾ ഒക്കെയാണ് ഇതിൽ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള വിഭാഗത്തിനാണ് ഇത് കിട്ടുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ഇരുപത്തിരണ്ടായിരം രൂപ കൈ കിട്ടും ഈ ഇരുപത്തിരണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ മെച്ചമാണത് അത് വീട്ടിൽ കൊടുക്കാനായിട്ട് ബാക്കി വരുന്ന കാശാണത് ഒരു പൈസ പോലും ചിലവില്ല അവർ അവധിയൊക്കെയോ ആഴ്ച ഒരു ഓഫുണ്ട് അതായത് ആറ് ദിവസമാണ് ആഴ്ചയിൽ ജോലി ഞായറാഴ്ച ഞായറാഴ്ച അവധിയാണ് 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 അത് കൂടാതെ പതിമൂന്ന് നാഷണൽ ഹോളിഡേയ്സ് ഫെസ്റ്റിവൽ ഹോളിഡേ ഡേയ്സ് അടക്കം പതിമൂന്ന് ഹോളിഡേയ്സ് പക്ഷേ ഞങ്ങളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണം വരുമ്പോൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പെയ്ഡ് ഇത് കൊടുക്കും ഈസ്റ്റർ വരുമ്പോൾ മൂന്ന് ദിവസം കൊടുക്കും വ്യാഴം വെള്ളി ശനി ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് തലേ ദിവസവും പിറ്റേ ദിവസവും കൊടുക്കും പെയ്ഡായിട്ട് കൊടുക്കും അത് ക്രിസ്മസിനും അതുപോലെ തന്നെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തിയാറും അവധിയായിരിക്കും അപ്പോൾ അങ്ങനെയാണ് അവധി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മെയ് ഫസ്റ്റ് അങ്ങനെയുള്ള റൂൾ അനുസരിച്ചുള്ള ഇത് കൊടുക്കും ഇനി ഇത് കൂടാതെ ഇരുപത് ദിവസം അവർ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ശമ്പളത്തോടു കൂടി അവർക്ക് ലീവ് എടുക്കാം അല്ലെങ്കിൽ ക്യാഷ് ചെയ്യാം ആ അപ്പോൾ ഇരുപത് ദിവസത്തിന് ഒരു ദിവസം ഫ്രീ ആയിട്ട് സാലറിയോ അല്ലെങ്കിൽ ലീവോ കൊടുക്കാം അത് പെയ്ഡ് പെയ്ഡ് ലീവാണ് ആണ് ഓക്കെ ജോലി കിട്ടാൻ ഇവിടെ ഒന്നും ചെയ്യണ്ട ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും നേരെ എന്നോട് വരിക ഗേറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യുക അവരെ ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കും ഇൻ്റർവ്യൂ ചെയ്യും അതിൽ നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് പ്രൂഫ് കാരണം ഞങ്ങൾക്ക് ചൈൽഡ് ലേബറോ അങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരുന്നുള്ള രേഖ ആധാർ കാർഡാണ് വേണ്ടത് അതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫ് ഇത്രയും കാര്യങ്ങൾ മതി വേറെ ഒന്നും വേണ്ട അത് വന്നു കഴിഞ്ഞാൽ പിറ്റേ തിങ്കളാഴ്ച അവർക്ക് ജോലി കയറാം അത്രമാത്രം ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പതിനോരായിരം ആളുകളുണ്ട് കുറേ ആളുകൾ ഈ മൂന്ന് വർഷം നാല് വർഷം നമ്മൾ കല്യാണമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ദിവസവും ആളുകൾ എടുക്കാൻ പറ്റും ഈ കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ ജോലി അവേഷഫുമായിട്ട് വന്ന് ഗേറ്റിക്ക് നിൽക്കുകയാ ഒരു പ്രശ്നമല്ലേ എത്ര പേര് വേണമെങ്കിലും വന്നോട്ടെ അല്ലെങ്കിൽ തെലങ്കാനക്ക് സി ഇപ്പം ഇവിടെയുള്ള തൊഴിലാളികൾ ഒറീസ കൊട്ടനവധി ആളുകളുണ്ട് ഒറീസ അതുപോലെ ജാർഖണ്ഡ് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി എന്ന് പറയുന്നത് തെലങ്കാനയാണ് ഓക്കെ അപ്പം അവരിപ്പോൾ തെലങ്കാനയ്ക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിവിടെ കൂടുതൽ അപ്പോൾ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് ശരി അപ്പം കേരളത്തിൽ തൊഴിലില്ലായ്മ ബഹളം വെക്കേണ്ട കാര്യമില്ല ബഹളം ഇവിടെ തൊഴിലാളികളെ കിട്ടാനായിട്ടാണ് ബുദ്ധിമുട്ട് പിന്നെ ഇതിന് ഒരു റെക്കമെൻഡേഷനും വേണ്ട ഇതിൽ രാഷ്ട്രീയക്കാരുടെ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അല്പം സൂക്ഷിച്ച് സൂക്ഷിച്ചാൽ കൈകാര്യം ചെയ്യുള്ളൂ കാരണം അതൊരു ദുരുദ്ദേശം ഉണ്ടാവും അതിൽ ഇതുപോലെയുള്ള ബോംബുകളെ അകത്ത് കയറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള പരിപാടികളായിരിക്കും അപ്പോൾ ജോലി ആവശ്യമുള്ള ആളുകൾ നേരിട്ട് വരിക ഒരു മീഡിയേറ്ററും വേണ്ട ഒരു റെക്കമെൻഡേഷനും വേണ്ട അർഹതപ്പെട്ടതാണെങ്കിൽ ജോലി കിട്ടിയിരിക്കും ആ വെരി ഗുഡ് നല്ല നല്ല സന്ദേശം അതുപോലെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലോഡ് കയറ്റാനൊക്കെ ഞാനും കൂടും വാൾമാട്ടിൻ്റെയൊക്കെ കണ്ടെയ്നർ വരുമ്പോൾ ഞാനൊക്കെ കൂടിയൊക്കെ കയറ്റുന്നതൊക്കെ പാക്ക് ചെയ്യാൻ ഞാൻ കൂടും അതായത് പത്തിൻ്റെ നൂറ് നോട്ടാണല്ലോ ഒരു കെട്ടെന്ന് പറയുന്നത് അത് പോക്കറ്റിലിട്ടിട്ട് ഇപ്പം അമേരിക്കയാണോ നമ്മുടെ നൂറ് ശതമാനം അമേരിക്ക തെലുങ്കാനയിലെ പ്രൊഡക്ഷൻ കൂടി കൂടുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് മുപ്പത്തി രണ്ട് ലക്ഷം പീസാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണത് ഈ ഡിസൈൻ ഡിസൈൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഓൺ ബ്രാൻഡുണ്ട് ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്നത് ഇനി അവിടെയുള്ള ഒരു ലൈൻ സൂപ്പർവൈസർക്ക് ശരാശരി എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റിയഞ്ചിൽ എൻ്റെ കൂടെ കട്ടറായിട്ട് തുടങ്ങിയ ആള് ഇന്ന് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് എട്ട് ലക്ഷം രൂപ ശമ്പളത്തിന് ഇവിടെ വർക്ക് ചെയ്തു അതുപോലെ ഒന്നേ മുഖേപ് ആലോചിക്കയും പണി നിർത്തിയാലോ